ും ജീവിതത്തിലേക്ക് സ്വാഗതം ഈ പ്രോഗ്രാം കാണുന്നതിന് നന്ദി നാം പറ്റിയുള്ള സീരീസ് ചെയ്യുകയാണ് നീരസത്തെ പറ്റി പല കോണുകളിൽ നിന്ന് നാം നോക്കേണ്ടതാണ് ഇന്ന് നമുക്ക് പ്രശ്നങ്ങൾ കാരണം നീരസപ്പെടുത്തുന്നതിനെ പറ്റി പറയാനാവും ബൈബിളിൽ പറയുന്നു അതായത് മാർക്കോസ് നാലിലാണ് ചിലപ്പോൾ ജനങ്ങൾ പ്രശ്നങ്ങൾ വരുന്നത് വരെ നന്നായിരിക്കുമെന്ന് പിന്നീട് നീരസത്തിനടിമയായി അവർ പിന്നോട്ട് വീഴുന്നു ഇന്ന് ഞാൻ ടെക്സസിലെ ഡാലസിൽ നിന്ന് നീരസത്തെ കൈകാര്യം ചെയ്യുക എന്ന സീരീസ് പൂർത്തിയാക്കുകയാണ് ഇന്ന് നമുക്ക് പ്രശ്നങ്ങൾ കാരണം നീരസപ്പെടുത്തുന്നതിനെ കുറിച്ച് സംസാരിക്കാം മത്തായി പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ തുടങ്ങാം യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിക്കാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി യോഹൻ ഞാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ച് വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്ന് അവർ മുഖാന്തരം ചോദിച്ചു യേശു അവരോട് കുരിടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായി തീർന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനേ ചെന്ന് അറിയിപ്പിൻ എന്നാൽ എങ്കൽ ഇടറിപ്പോവാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു എങ്കൽ ഇടറിപ്പോവാത്തവനെല്ലാം ഭാഗ്യവാൻ ഇതാണ് സത്യം ഇനി യോഹന്നനെ പറ്റി നോക്കാം യോഹന്നൻ വിശ്വസ്തനായിരുന്നു അയാൾക്ക് അമ്മയുടെ ഉദരത്തിൽ വെച്ച് വിളിയുണ്ടായി അയാൾ യേശുവിൻ്റെ ശുശ്രൂഷയെ മുൻകൂട്ടി അറിയിച്ചു അയാളാണ് മരുഭൂമിയിൽ കർത്താവിന് വഴി ഒരുക്കുവിൻ മനസ്സാപപ്പെട്ട് സ്നാനമേറ്റുകൊള്ളു എന്ന ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഇപ്പോൾ യോഹൻ ഞാൻ തടവറയിലാണ് അയാൾ ശരിയായത് ചെയ്തു അയാൾ യേശുവിൻ്റെ ഹിതം അനുഗമിച്ചു തൻ്റെ കഴിവിൻ്റെ പരമാവധി ദൈവം തന്നോട് ചെയ്യാൻ പറഞ്ഞതെല്ലാം അയാൾ ചെയ്യുകയുണ്ടായി അയാൾ ത്യാഗം ചെയ്തു അയാൾ കഷ്ടപ്പെട്ടു അയാൾ തിരസ്കരിക്കപ്പെട്ടു വിമർശിക്കപ്പെട്ടു മരുഭൂമിയിൽ വെട്ടുകളും തേനും കഴിച്ച് ജീവിച്ചു മൃഗങ്ങളുടെ തോൽ വസ്ത്രമായി ധരിച്ചു എല്ലാവരും കരുതി ഒരു ഭ്രാന്തനാണെന്ന് ഇപ്പോൾ ഇതാ അയാൾ വൃത്തിഹീനമായ നാറുന്ന തടവറയിൽ കിടക്കുകയാണ് ചിലപ്പോൾ നിങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി എല്ലാം ചെയ്തിട്ടും ജീവിതത്തിലെ ചുറ്റുപാടുകൾ ദൈവത്തോടുള്ള നിങ്ങളുടെ വിശ്വാസത്തിന് സാക്ഷിയാവുന്നില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ദൈവത്തിന് എപ്പോഴും എല്ലാവർക്കും ഒരേ പ്ലാൻ ആയിരിക്കില്ല ദൈവം ദൂതന്മാരെ അയച്ച് തടവറയുടെ വാതിൽ തുറന്ന് പത്രോസിനെ വിടുവിച്ചു മറിച്ച് യോഹന്നാൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടു ഓഹോ എന്തുകൊണ്ട് ദൈവമേ എന്തുകൊണ്ട് എപ്പോൾ ദൈവമേ എപ്പോൾ എന്തുകൊണ്ട് എന്നെ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എനിക്കിതൊന്നു ഈ വചനങ്ങളിൽ നാം കാണുന്നതിനേക്കാൾ കൂടുതലായി പലതുമുണ്ട് എന്ന് കാരണം യോഹന്നാൻ ഞാൻ മറ്റാരെക്കാളും യേശുവിനെ മനസ്സിലാക്കിയിരിക്കണമായിരുന്നു അയാൾ സന്ദേശം അയച്ചു വരുവാനുള്ളവൻ നീയാണോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ യോഹന്നാന്റെ മനസ്സിലൊരല്പം സംശയം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു നീയാണോ യഥാർത്ഥത്തിൽ ക്രിസ്തു എന്നാൽ ഞാൻ എന്തിനു തടവറയിലിരിക്കണം നീ യഥാർത്ഥ ക്രിസ്തു ആണെങ്കിൽ എന്തുകൊണ്ടാണ് നീ അത്ഭുതങ്ങൾ കാണിച്ച് എന്നെ വിടുവിക്കാത്തത് യേശു തിരിച്ചു വന്ന് പറയുന്നു എന്റെ നേരെ നീരസപ്പെടാത്തവർ ഭാഗ്യവാന്മാർ എന്ന് നിരസത്തെപ്പറ്റി നമുക്ക് പല വിധത്തിൽ സംസാരിക്കാൻ സാധിക്കും പക്ഷേ ദൈവത്തോട് നീരസപ്പെട്ടവരെ കുറിച്ചും നമുക്ക് ചിലത് പറയാൻ സാധിക്കുന്നതാണ് ചിലപ്പോൾ നാം ദൈവത്തോട് നീരസപ്പെട്ടിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാറില്ല നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ കയ്പ് കടന്നുകൂടാറുണ്ട് ചെറിയൊരു വിദ്വേഷം ഇവിടെ ഉണ്ടാവും കാരണം ദൈവം ചെയ്യുമെന്ന് നാം പ്രതീക്ഷിച്ചത് അവൻ നമുക്ക് ചെയ്തില്ല കാരണം നാം കരുതിയിരുന്നത് പോലെ കാര്യങ്ങൾ ഒന്നും തന്നെ സംഭവിച്ച് കാണുന്നില്ല പത്രോസിനെ വിടവിച്ചതുപോലെ മറ്റു പലരെയും വിടവെച്ചത് നാം കണ്ടു എന്നിട്ടും നാം ഇവിടെ ഇരിക്കുന്നു നമ്മുടെ കുഴപ്പങ്ങളിൽ എന്തുകൊണ്ട് ദൈവമേ എപ്പോഴാണ് ദൈവമേ ഞാനിന്ന് നിങ്ങളോട് പറയുന്ന സന്ദേശം ലോല ഹൃദയർക്കുള്ളതല്ല നിങ്ങൾ ആഴമില്ലാത്ത ക്രിസ്ത്യാനിയാണെങ്കിൽ എന്റെ പ്രസംഗം നിങ്ങളെ സന്തോഷിപ്പിക്കുകയില്ല ഇവിടെ നിന്ന് നിങ്ങൾ ഇന്ന് തീരുമാനിക്കണം അകത്ത് കിടക്കണോ അതോ പുറത്തു പോകണോ ചവിട്ടി മെതിക്കപ്പെടണമോ നിങ്ങൾ തീരുമാനിക്കണം കാരണം ഇന്ന് നാം മുകൾ പരപ്പിൽ നിന്ന് ആഴത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ ആഴത്തിലേക്ക് പോകുന്ന സമയത്തെല്ലാം തലയ്ക്ക് മീതേ ആവുന്നു എന്നത് അറിയേണ്ടതാണ് നിങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര തന്നെ ആഴത്തിലായാലും സാരമാണ് ഞാൻ കുറേ കാലം അങ്ങനെ ഇരുന്നിട്ടുണ്ട് എനിക്കത് നിസ്സാരമായിരിക്കുന്നു ദൈവത്തെ അനുസരിക്കുന്നത് എളുപ്പമായിരിക്കുന്നു കാരണം അവൻ എന്നെ സഹായിക്കാതിരുന്നിരുന്നെങ്കിൽ ഞാൻ മുങ്ങിപ്പോകുമായിരുന്നു ശരി ഇനി യോഹനാൻ ഇരുപത ഇരുപത്തിനാല് എടുക്കൂ പിതാവെ ഈ വചനം തന്നതിന് നന്ദി പറയുന്നു ഇത് പലരുടെയും ജീവിതത്തെ മാറ്റും എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഉള്ളവരുടെ ഇത് മാത്രമല്ല ടി വിയിലൂടെ ഇത് കാണുന്നവരുടെയും നോക്കൂ എനിക്ക് അനുകമ്പയുണ്ട് യേശുവിനോട് ജനങ്ങൾ സ്നേഹമുള്ളവരായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവൻ അവർക്ക് വേണ്ടി ചെയ്തവയ്ക്കല്ല അവൻ എന്നവൻ അവനായതുകൊണ്ട് എനിക്ക് അനുകമ്പയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാനിന്ന് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നു യേശുവിനെ നിങ്ങൾ ഭ്രാന്തമായി സ്നേഹിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്താലും അല്ല അവൻ അവനായതുകൊണ്ട് മാത്രം ആണത് എങ്ങനെയാണ് നാം ആഴമില്ലാത്ത ക്രിസ്ത്യാനികളെയും ആഴമുള്ള ക്രിസ്ത്യാനികളെയും വിഭജിക്കുക ആഴമില്ലാത്ത ക്രിസ്ത്യാനികൾ എപ്പോഴും ജടീകതയുടെ സാമ്രാജ്യത്തിൽ ജീവിക്കുന്നു നല്ല സുഖം തോന്നുന്ന സാമ്രാജ്യം സൗകര്യപ്രദമായ സാമ്രാജ്യം എനിക്ക് അത്ഭുതങ്ങൾ നടക്കണം എനിക്ക് മുന്നേറ്റം ഉണ്ടായില്ലെങ്കിൽ ഇനി പിടിച്ചു നിൽക്കാനാവില്ല ദൈവമേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനി ഇത് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് എനിക്ക് താങ്ങാനാവും അതിനുശേഷം ഞാനിത് സഹിക്കില്ല ഇത് ഇതെന്തുമാത്രം വിട്ടിത്തമാണല്ലേ അത് മഹാവിഡ്ഠിത്തമാണ് ഞാനെപ്പോഴും ദൈവദൂതന്മാരെ കാണുന്ന മറ്റ് പല ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെപ്പോലെയല്ല നിങ്ങൾക്കറിയാമോ ഞാൻ ഞാൻ ഇനിയും സ്വർഗത്തിൽ പോയിട്ടില്ല അതിനായി ഞാൻ കാത്തിരിക്കുകയാണ് പക്ഷേ എന്നെ സ്വർഗത്തിനേക്ക് കൊണ്ടുപോയി ഞാൻ അവിടെ യേശുവിനോട് ഒന്ന് രണ്ട് മണിക്കൂർ സംസാരിച്ചു കൊണ്ടിരുന്നിട്ടില്ല ഞാൻ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പലരുടെയും സാക്ഷ്യം കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല ഒരു ദിവസം ഞാൻ അതിനെക്കുറിച്ച് ദൈവത്തോട് പരാതി പറഞ്ഞു ദൈവമേ അത് എത്ര നന്നായിരിക്കും അതെ ഞാൻ ഞാൻ പലരും പറയുന്നത് പോലെ നീ എൻ്റെ കിടക്കരകിൽ വന്നിരുന്ന എന്നോട് മൂന്ന് മണിക്കൂർ സംസാരിക്കണം ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ വിശ്വാസവും വർദ്ധിപ്പിക്കണം നീ എൻ്റെ വിശ്വാസവും വർദ്ധിപ്പിക്കണം ദൈവം ഞാൻ ഇപ്പോൾ വായിക്കാൻ പോകുന്ന വചനം എന്നെ ഓർമ്മിപ്പിച്ചു ദൈവത്തിന് എന്നോട് പറയാൻ അതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് സത്യം അറിയണമെങ്കിൽ ഞാൻ ഈ വചനങ്ങളിൽ കുറേ കാലം ജീവിച്ചു ഇത് വളരെ നല്ല വചനങ്ങളാണ് യോഹനൻ ഇരുപത് ഇരുപത്തിനാല് എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഇല്ലായിരുന്നു മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറ് ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുതു കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു ഈ ലോകത്തിൽ ഇതുപോലെയുള്ള അനേകം പേരുണ്ട് അവരുടെ വിശ്വാസം നല്ല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്കെല്ലാം നന്നായി നടക്കുന്നിടത്തോളം വിശ്വാസം ഉണ്ടായിരിക്കും എന്നാൽ കാര്യങ്ങളൊന്നും നേരമണ്ണം നടക്കാഞ്ഞാൽ വിശ്വാസത്തിന് സലാം പറയും എട്ട് ദിവസം കഴിഞ്ഞ ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമാസും കൂടെ ഉണ്ടായിരുന്നു വാതിൽ അടച്ചിരിക്കെ യേശു നടുവിൽ വന്ന് നിന്നു ഒരു കാര്യം പറയട്ടെ യേശു വാതിൽ തുറന്ന് അകത്ത് കടന്നതായി എനിക്ക് കാണാനാവുന്നില്ല യേശു ഉള്ളിൽ പ്രവേശിച്ചു യേശു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ തോമാസിനോട് പറഞ്ഞു നോക്ക് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക നിന്റെ കൈ നീട്ടി എന്റെ വില പുറത്തിടുക അവിശ്വാസിയാവാതെ വിശ്വാസിയായിരിക്കുക അവിശ്വാസത്തെ മാറ്റി മറ്റൊരു പരിഭാഷയിൽ പറഞ്ഞു യേശു പറഞ്ഞു കണ്ണുകൊണ്ട് കാണാതെ വിശ്വസിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് കണ്ണുകൊണ്ട് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഇനിയും ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ പിന്നാലെ ദിവസവും പോവേണ്ടിയിരിക്കുന്നു അപ്പോൾ അനുഗ്രഹിക്കപ്പെടും ആത്മീക സാമ്രാജ്യത്തിൽ പ്രവേശിച്ച് അവിടെയുള്ള കാര്യങ്ങൾ കണ്ട ശേഷം യേശുവിനോട് തിരുന്ന് സംസാരിച്ച് തിരിച്ചു വന്നവരിൽ നിങ്ങളും ഒരാളായിരിക്കില്ലായിരിക്കാം പക്ഷേ മുപ്പത് നാൽപ്പത് കൊല്ലങ്ങളായി നിങ്ങൾ ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ദൈവത്തെ വിശ്വസിക്കുന്നു ദൈവത്തെ വിശ്വസിക്കുന്നു ദൈവത്തെ വിശ്വസിക്കുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു മറ്റാർക്കും എടുത്തു കളയാനാവാത്ത ഒന്ന് നിങ്ങൾക്കുണ്ടെന്ന് ഞാനിപ്പോൾ പറയുകയാണ് കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കതറിയാം 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 അതറിയാൻ ഞാനത് കാണേണ്ടതില്ല അതറിയാൻ ഞാനത് സ്പർശിക്കേണ്ടതില്ല എനിക്കറിയാം അഗ്നി കയറി നാലാമതൊരാളെ അതിൽ കാണുന്നത് വരെ എല്ലാം വെറും വാക്കുകൾ മാത്രമായിരിക്കും നിങ്ങളുടെ കഠിനമായ സമയത്തെ വെറുക്കരുത് അവയ്ക്ക് നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാവും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നീരസപ്പെടരുത് ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും ദൈവത്തിന് താൻ ചെയ്യുന്നത് അറിയാം ഞാൻ പറയുന്നത് കേട്ടോ ദൈവം ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും ദൈവത്തിന് അവൻ ചെയ്യുന്നത് അറിയാം യോഹനൻ പതിമൂന്ന് ഏഴ് യേശു അവനോട് പറഞ്ഞു ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നിനക്ക് മനസ്സിലാവില്ല പക്ഷേ പിന്നീട് നിനക്ക് മനസ്സിലാവും ഇതെല്ലാവരോടുമുള്ള വാഗ്ദാനമാണ് ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് എന്താണെന്ന് മനസ്സിലാവാത്ത എത്ര പേരാണ് ഇവിടെ ഉള്ളത് ശരി എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്ന് ഞാനിത് ബൈബിളിൽ നിന്ന് എടുത്തത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴറിയില്ല പക്ഷേ പിന്നീട് നീ അതറിയും നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കിതിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയാലും ദൈവത്തോടൊത്ത് പോകുമ്പോൾ ഇതിൻ്റെ ഫലം നിങ്ങൾ കാണും കാരണം ദൈവത്തോടത്ത് പോകുമ്പോൾ മറ്റെവിടെയും കിട്ടാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മർക്കോസ് നാല് പതിനാലാം വാക്യം വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാർ ആകുന്നു വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ അവർ ഇടറിപ്പോവുന്നു അവർക്ക് തീഷ്ണതയില്ല അവർക്ക് വിദ്വേഷമുണ്ട് അവർ ഇടറി താഴെ വീഴുന്നു അവർക്ക് വിദ്വേഷമുണ്ട് അവരിടറി താഴെ വീഴുന്നു നീരസം എന്ന വാക്കോർമ്മയുണ്ടോ ഇതൊരു ഗ്രീക്ക് വാക്കാണ് മൃഗങ്ങളെ കൊടുക്കാൻ വേണ്ടി ചൂണ്ടയിൽ കൊളുത്തുന്ന ഇര എന്നാണ് ഇതിന് അർത്ഥം ഇതിന് കാലിടറി താഴെ വീഴുക എന്നും അർത്ഥമുണ്ട് യേശു പറഞ്ഞു അവൻ പലർക്കും ഇടർച്ചക്കല്ലാണ് എന്ന് അവന്റെ വചനം കേൾക്കാൻ പലരും വരും എന്നിട്ട് അവന്റെ സത്യത്തെ നേരിടേണ്ട സമയമാവുമ്പോൾ അവർക്കത് സഹിക്കാൻ സാധിക്കില്ല അവർ കാലിടറി താഴേക്ക് വീഴുന്നു ക്രിസ്ത്യാനികൾ തങ്ങൾ എവിടെയാണ് നിൽക്കാൻ പോകുന്നതെന്ന് തീരുമാനിച്ചാൽ നന്നായിരിക്കും ദൈവം നിങ്ങൾക്ക് നല്ലത് ചെയ്താൽ മാത്രമേ അവനെ സ്നേഹിക്കാനാവൂ എന്നാണോ അഥവാ അവൻ അവനായതുകൊണ്ടാണോ സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക നാം എല്ലാവരും ഭീകരമായ സമയങ്ങളിലൂടെ കടന്നു പോകണമെന്ന് എല്ലാവരുടെയും നാശങ്ങളെയും നഷ്ടങ്ങളെയും പറ്റിയല്ല പ്രവചിക്കുന്നത് പക്ഷെ ഒരു കാര്യം പറയട്ടെ എല്ലാവർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ദൈവത്തോട് അടുക്കുന്നില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പള്ളിയിൽ കൊടുക്കാം എന്ന് സമ്മതിച്ചു കൊടുക്കില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ദശാംശം കൊടുക്കില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാവില്ല ധാരാളം ജനങ്ങൾ ഏതെങ്കിലും മൂലയിലിരുന്ന് തങ്ങളുടെ മുറിവുകളെ കൊണ്ടിരിക്കുന്നു തങ്ങളെക്കുറിച്ച് സഹത സ്വയം വിമർശിക്കുന്നു അവർ നാൽപ്പത് കൊല്ലം മരുഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞ ഇസ്രയേലരെ പോലെയാവുന്നു ആവുന്നു പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോഴെല്ലാം അവർ ദൈവത്തെയും ചുറ്റുമുള്ളവരെയും കുറ്റം പറഞ്ഞു എനിക്കൊരാളെക്കുറിച്ച് മറക്കാനാവില്ല എപ്പോഴും പറയാറുണ്ട് അത്രയ്ക്ക് നല്ലതാണ് അയാളുടെ മകന് ക്യാൻസർ ഉണ്ടായിരുന്നു ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അയാൾ വിശ്വസിച്ചു നമ്മെ എല്ലാവരെയും പോലെ എന്നാലും മകൻ മരിച്ചു അതോടെ അയാൾക്ക് ദൈവത്തോട് ദേഷ്യം തോന്നി ഒരു ദിവസം അയാൾ ദൈവത്തോട് നിലവിളിച്ചു ദൈവമേ എൻ്റെ മകൻ മരിച്ചപ്പോൾ നീ എവിടെയായിരുന്നു ദൈവം ഉത്തരം പറഞ്ഞു എൻ്റെ മകൻ മരിച്ചപ്പോൾ മരിച്ചപ്പോൾ ഉണ്ടായിരുന്നിടത്ത് ഞാൻ ഇന്ന് നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കിടാൻ പോവുകയാണ് അവ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പിന്നീട് എന്ത് തോന്നുന്നു എന്ന് കണ്ടുപിടിച്ചാൽ നന്നായിരിക്കും പക്ഷേ യേശു നമുക്ക് വേണ്ടി മരിച്ച് ത്യാഗം ചെയ്ത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി വില കൊടുത്തു അതുപോലെ പലരും പല കാരണങ്ങൾ കൊണ്ട് വിവിധ പരിതസ്ഥിതികളിൽ അവരുടെ ജീവിതത്തിൽ ത്യാഗം ചെയ്യുന്നുണ്ടാവാം എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ അറിയാം ഞാൻ എത്രയോ വർഷം ലൈംഗിക പീഡനത്തിന് വിധേയയായിരുന്നു പതിനഞ്ച് വർഷം ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല പല പ്രാവശ്യം നിങ്ങളുടെ ഈ പ്രഭാതത്തിൽ പറയാൻ കൊള്ളാത്ത പല കാര്യങ്ങളിലൂടെയും ഞാൻ കടന്നിട്ടുണ്ട് ഞാൻ ഒൻപത് വയസ്സുള്ളപ്പോൾ വീണ്ടും ജനിച്ചിരുന്നു പക്ഷേ എൻ്റെ കുഴപ്പങ്ങളുടെ മധ്യയെ ഞാൻ എപ്പോഴും എന്നെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷെ അവൻ കേട്ടില്ല ആഴ്ചകളോളം വർഷങ്ങളോളം അത് തുടർന്നു എന്തുകൊണ്ട് ദൈവമേ എപ്പോൾ ദൈവം എപ്പോൾ എന്നെ ചീത്തിയാക്കുന്ന മനുഷ്യൻ മരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അതെ അത് എൻ്റെ അച്ഛനായിരുന്നു കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ദൈവഭവനത്തിലേക്ക് പോയെന്ന് സന്തോഷത്തോടെ ഞാൻ പറയുന്നു മൂന്നാല് കൊല്ലം മുൻപ് അദ്ദേഹം വീണ്ടും ജനിച്ചു അത് ഉത്തമമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹം സന്തോഷിച്ചു ഞാനും അതിൽ സന്തോഷിച്ചു അതെ ദൈവം എന്നെ രക്ഷിച്ചില്ല പക്ഷേ ദൈവം എന്താണ് ചെയ്തതെന്നോ അതിലൂടെ കടക്കാനുള്ള ശക്തി എനിക്ക് തന്നു നിങ്ങൾ ഇനിയും ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലേ ദൈവം എന്നെ രക്ഷപ്പെടുത്തിയില്ല പക്ഷെ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ശക്തി എനിക്ക് തന്നു വിമോചിക്കപ്പെട്ട എത്രയോ വ്യക്തികളെ എനിക്കറിയാം അതെ ദൂതന്മാർ വന്ന് കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നു പത്രോസിന് അത്ഭുതം നടന്നു അത് മനോഹരമായിരുന്നിരിക്കും ചങ്ങലയിൽ കിടക്കുമ്പോൾ ദൈവദൂതൻ വന്ന് വാതിൽ ഇങ്ങനെ കുലുക്കി തുറന്ന് ചങ്ങലകൾ പൊട്ടി വീണു എല്ലാവരും പുറകോട്ട് വീഴും എല്ലാവരും രക്ഷിക്കപ്പെടും വാവ് എന്തൊരു മീറ്റിംഗ് പക്ഷേ യോഹന്നാൻ ഉണ്ടായില്ല ശിരച്ഛേദം ചെയ്യപ്പെട്ടു നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് പത്രോസിനെ പോലെ ആവാനാണ് ഇഷ്ടം പോലെ അല്ല എന്നെനിക്കറിയും പക്ഷേ ദൈവം നമ്മെ ഏതിലൂടെയാണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നത് തീരുമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ത് തന്നെയായാലും ദൈവം അത് നോക്കിക്കോളുമെന്ന് നാം അവനെ വിശ്വസിക്കണം അവൻ അവനതിനൊരു കാരണമുണ്ടാകും പക്ഷേ ഇപ്പോൾ അത് എന്താണെന്ന് അറിയില്ലെങ്കിലും പിന്നീടറിയാം നമ്മുടെ ജോലി അവനെ മുഴുവനായി വിശ്വസിക്കുക എന്നുള്ളതാണ് മുഴുവനായി ഹൺഡ്രഡ് പെർസെന്റ് ദൈവത്തെ വിശ്വസിക്കണം എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ദൈവം എന്നെ സഹായിക്കാഞ്ഞത് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയില്ലേ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് നിങ്ങൾക്കറിയാമോ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ജനങ്ങളെ സഹായിക്കാനാവാഞ്ഞതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായി അതെ ചീത്തയാക്കപ്പെട്ട പലരെയും ഞാൻ സഹായിക്കാറുണ്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ചീത്തയാക്കപ്പെട്ടവളാണെന്ന് പറയുമ്പോൾ ഞാൻ ഇത് തരണം ചെയ്തതുപോലെ അവർക്കും തരണം ചെയ്യാനാവുമെന്ന് പ്രത്യാശിക്കും ഞാൻ അത്തരം പരിധിസ്ഥിതിയിലായിരുന്നു യേശുവിനെ ഒൻപതാമത്തെ വയസ്സിൽ സ്വീകരിച്ചു രക്ഷിക്കപ്പെടണമെന്ന് എങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് എന്നെനിക്കറിയില്ല ദൈവമാണ് അതെന്നിൽ നിക്ഷേപിച്ചത് ദേവാലയത്തിൽ വെച്ച് ആരും പറഞ്ഞില്ല ഞാൻ ചില ബന്ധുക്കളോടത്ത് പള്ളിയിൽ പോവാറുണ്ട് ഞാൻ ചെന്നപ്പോൾ അന്ന് രാത്രി പാസ്റ്റർ ആൾട്ടർ കാൽ നടത്താൻ മറന്നുപോയി എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുക്കിക്കൊണ്ട് ചോദിച്ചു എന്നെ രക്ഷിക്കാമോ രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് കസിൻസിനെയും കൂടെ കൊണ്ടുവരുന്നു ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി നാം രക്ഷിക്കപ്പെടാൻ പോവുകയാണ് അന്ന് ഞാൻ ആൾട്ര കാൽ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിരുന്നു എന്നെ പുറത്തു കൊണ്ടുവരാനായി പ്രാർത്ഥിച്ചു എന്നെ പുറത്തു കൊണ്ടുവരുന്നതിന് പകരം അവൻ പറഞ്ഞു നിന്നെ ഞാൻ ഇതിലൂടെ കടത്തും കാരണം നിന്നെക്കുറിച്ച് എനിക്കൊരു പ്ലാനുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നിന്നെ ഞാൻ ഉപയോഗിക്കും എനിക്ക് തോന്നുന്നു ചിലർ മറ്റു ചിലരുടെ പ്രശ്നങ്ങൾക്കായി ദേവാലയത്തിൽ പോകണം എന്ന് ആരെങ്കിലും ഉണർന്നിരിക്കുന്നുണ്ടോ എനിക്ക് ഭയങ്കര ദേഷ്യം പിടിക്കാൻ അതു മതി ദൈവത്തോട് ഞാൻ നീരസപ്പെടുമായിരുന്നു ഇങ്ങനെ പറയാമായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്നെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം മറക്കണം പലരും ഇങ്ങനെയാണ് അവർക്ക് പ്രശ്നങ്ങളിൽ നീരസമുണ്ടാകുന്നു അവർക്കൊന്നു മാത്രമേ ചിന്തിക്കാനുള്ളൂ അവരുടെ മനസ്സിൽ എന്നും ഇതാണ് എൻ്റെ കാര്യമോ ദൈവത്തെയും അവന്റെ പദ്ധതിയെയും കുറിച്ചും അവൻ എന്ത് വേണമെന്നുമല്ല അവരെക്കുറിച്ചാണ് എല്ലാം ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ സഹതാപപ്പെടേണ്ടവളല്ല എൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടാവാതിരുന്ന പലതിനേക്കാളും ഇരട്ടിയായി ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് അതെ ഗുഡ് നൈറ്റ് ഞങ്ങളുടെ കോൺഫറൻസിൻ്റെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കയെ ഞാനിവിടെ അതും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും ക്രിസ്സും എന്നെ സഹായിക്കുന്ന വ്യക്തി ഇയാൾ ടി വിയിലൂടെ ഇരുപത്തഞ്ച് വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന ലോകമെങ്ങും കാണാം ഞാൻ ക്രിസ്സിനെ നോക്കി പറഞ്ഞു എന്താണെന്നറിയാമോ ചിലപ്പോൾ നാം ചിലത് ശ്രദ്ധിക്കാതെ പോകുന്നു ശ്രദ്ധ പതിപ്പിക്കുന്നില്ല ഞാൻ ചോദിച്ചു നിങ്ങളത് കേട്ടോ അയാൾ പറഞ്ഞു ഞാനും അത് തന്നെ ചിന്തിക്കുന്നത്

നാം ഇങ്ങനെ പറയാൻ കാരണം സാത്താൻ നീരസത്തെ നമ്മെ അവൻ്റെ വലയിൽ വീഴ്ത്താനുള്ള ഇരയാക്കുന്നു അങ്ങനെ അവൻ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മോശമായ കുഴപ്പത്തിലാക്കും എന്നിട്ട് യേശു മരിച്ച് നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിച്ചതെല്ലാം അവൻ അപഹരിക്കും നീരസം ഒരു തടസ്സമാണ് നാം ദൈവത്തോടൊത്ത് നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം നീരസപ്പെടും അപ്പോൾ കാലിടറി വീഴും നമ്മുടെ ഉന്നമുടനെ മറ്റു കാര്യങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങുന്നു അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗൗരവകരമായിട്ട് എടുക്കേണ്ട കാര്യം ഇതാണ് സത്യം പറയട്ടെ ജനങ്ങൾ എപ്പോഴും നീരസപ്പെടാറുണ്ട് സഭ ഇതിൽ നിന്ന് ഒട്ടും പിന്നോട്ടല്ല ദേവാലയത്തിനകത്ത് നീരസമുള്ള അനേകം പേരുണ്ടായിരിക്കും നാം നീരസത്തിൽ ഉൾപ്പെടില്ല എന്ന തീരുമാനം എടുക്കേണ്ടതാണ് നാം എളുപ്പത്തിൽ നീരസപ്പെടില്ല നമ്മോട് ശരിയായ ബന്ധം പുലർത്താതെ നാം നീരസപ്പെടില്ല നമ്മുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടക്കാത്തപ്പോഴെല്ലാം നീരസപ്പെടാൻ പാടില്ല യോഹൻ ഞാൻ മൂന്ന് രണ്ട് പറയുന്നു സ്നേഹിതരെ എല്ലാറ്റിനും ഉപരി നിങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും സൗഖ്യമുള്ളവരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് നല്ല ആരോഗ്യമുണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമുക്ക് അസുഖം ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ ഡോക്ടറെ കാണണം നിങ്ങളെ സൗഖ്യമാവാൻ സഹായിക്കുന്ന മരുന്നുകൾ കഴിക്കാം പക്ഷേ എല്ലാറ്റിൽ നിന്നും ദൈവത്തെ മാറ്റി നിർത്തരുത് ഇത് കാണുന്ന പലർക്കും ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ പലതും ചെയ്തു നോക്കിയിട്ടും ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം ദൈവത്തിൽ നിന്ന് അത്ഭുതം സ്വീകരിക്കാനുള്ള ലൈനിൽ നിങ്ങളുണ്ട് അതുകൊണ്ട് സൗഖ്യമാവാനും അത്ഭുതങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം ഇന്ന് ചിലരെ തൊട്ട് സൗഖ്യമാക്കാൻ പോവുകയാണ് പിതാവെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവെ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ വചനപ്രകാരമുള്ള വാഗ്ദാനങ്ങൾ മുഖേന ഞങ്ങളെ സൗഖ്യമാക്കേണമേ ദൈവമേ ഞങ്ങൾ പരിപൂർണ്ണ സുഖം പ്രാപിക്കാൻ സഹായിക്കണേ യേശുവെ അങ് ഞങ്ങളുടെ വേദനയും അസുഖങ്ങളും രോഗങ്ങളും താങ്ങി അങ്ങയുടെ അടി ഞങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു ഞാൻ ഇന്നെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗമുള്ളവർ എല്ലാവരും സൗഖ്യമാകട്ടെ രോഗമുള്ളവർക്കെല്ലാവർക്കും തല മുതൽ പാദം വരെ അകവും പുറവും സൗഖ്യമാവുകയാണ് ശരീരത്തിൽ നിന്ന് വേദനകൾ മാറട്ടെ മുഴകളും ട്യൂമറുകളും അപ്രത്യക്ഷമാകട്ടെ രക്തസംബന്ധമായ രോഗങ്ങൾ സുഖമാവട്ടെ ജനങ്ങളുടെ മുറിവുകളെ സ്പർശിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവി യേശുവിൻ്റെ നാമത്തിൽ ആമേൻ നിങ്ങളിൽ പലർക്കും ദേഹത്തിൽ വ്യത്യാസം അനുഭവപ്പെട്ടിരിക്കാം അതുപോലെ മറ്റു ചിലർ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും ജനങ്ങളോട് പറയാറുള്ളത് ഇതാണ് ദൈവത്തോടൊത്ത് അവർ സഹകരിക്കണം അതുകൊണ്ട് നിങ്ങൾ പറയണം അതെന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യമായി നിങ്ങൾ പറയേണ്ടത് ഇതാണ് ദിവസവും ഞാൻ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രതികൂലമായ കാര്യങ്ങളെക്കുറിച്ച് പറയാതെ അനുകൂലമായി സംസാരിക്കൂ നിങ്ങളിതും പറയണം ദൈവത്തിൻ്റെ സുഖമാക്കുന്ന ശക്തി ഇപ്പോൾ എന്നിൽ പ്രവർത്തിക്കുകയാണ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വാഗ്ദാനം അവകാശപ്പെടും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവവചനം നിങ്ങളോടൊത്ത് പങ്കിടാൻ സഹായിച്ചതിൽ ഞാൻ കൃതാർത്ഥയാണ് വീണ്ടും നിങ്ങളെ കാണാനായി കാത്തിരിക്കുന്നു വീണ്ടും കാണാം നിങ്ങൾക്കറിയില്ല ജോയിസ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ യേശു ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ അല്ലെങ്കിൽ ജെ എം എം ഇന്ത്യ ഡോട്ട് ഒ ആർ ജിയിൽ ചെയ്യൂ